ആര്യങ്കാവ് ആദിവാസി ക്ഷേമ സമിതിയുടെ പുനലൂർ ഏരിയ കൺവെൻഷൻ ആര്യങ്കാവിൽ സംഘടിപ്പിച്ചു. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന ഭൂസമരത്തിന് മുന്നോടിയായാണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. സ്വന്തമായി വസ്തുവോ വീടോ ഇല്ലാത്ത നിരവധി ആദിവാസികളാണ് വനവാസ മേഖലയിൽ ഒറ്റപ്പെട്ടു കഴിയുന്നത്. ഇവർക്ക് സ്വന്തമായി വസ്തുവും വീടും ലഭ്യമാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടത്തൊഴിലാളി യൂണിയന്റെ ആദിവാസി ക്ഷേമ സമിതിയുടെയൊക്കെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ നിരയായിരിക്കുന്നത്. എല്ലാവരെയും പരിചയപ്പെടുത്താൻ പോയാൽ നിങ്ങളുടെ അത്രയും തന്നെ ആളുകൾ ഇതിൽ പങ്കെടുക്കാനും വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു നീണ്ട നിരയായതുകൊണ്ടാണ് എല്ലാവരെ കുറിച്ചും പറയാഞ്ഞത്. മത്തായി സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചല്ലോ, പാർട്ടി ഏരിയ സെക്രട്ടറി ഉണ്ട്, പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആളാണ്. KSKTU ജില്ലാ സെക്രട്ടറി സി തങ്കപ്പൻ, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ, ഡി വിശ്വസേനൻ, ആർ ശ്രീനിവാസൻ, സുരേഷ്, മത്തായി, സജീവൻ, ബിജു പാലസ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് മുതൽ ഈ മേഖലയിൽ ഈ സമരത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി രാജഗോത്സവ് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ മിച്ചഭൂമിയായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്താണ് ഒന്നാം തീയതി മുതൽ പ്രവേശിക്കാൻ പോകുന്നത്. അത് പ്രവേശിക്കുന്നത് നിങ്ങളാരെങ്കിലും 10 പേരുമായി പ്രവേശിക്കുകയല്ല, എല്ലാ ദിവസവും 1000 ആളുകളാണ് കർഷക സംഘത്തിൻ്റെയും കർഷക തൊഴിലാളി യൂണിയൻ്റെയും CPMൻ്റെയും വാളണ്ടിയർമാരായി ഈ ഭൂമിയിൽ ആളിനെ പ്രവേശിപ്പിച്ച് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി 1st മുതൽ 10th വരെ അവിടെ എത്തുന്നത് 1000 പേരാണ് ഒരു ദിവസം. ലൈവ് വാർത്ത, ആര്യങ്കാവ്.